ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടറുണ്ട്. മിക്കതും ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. മികച്ചു നിൽക്കുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം ഒരുപാടൊന്നും ചൂസ് ചെയ്യാനില്ല, ഏകദേശം രണ്ടോ മൂന്നോ വണ്ടികളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു ബ്രാൻഡഡ് കമ്പനി, അതായത് ബ്രാൻഡഡ് നമ്മൾ ഓൾറെഡി നമ്മളെ ഇന്ത്യയിലുള്ള ഒരു കമ്പനി വികസിപ്പിച്ചെടുത്ത രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിവിഎസിൻ്റെ ഐക്യൂബും അതുപോലെ തന്നെ ബജാജിൻ്റെ ചേതക്കും മാത്രമാണ്. അതുപോലെ തന്നെ ഓൾറെഡി റണ്ണിങ്ങിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡഡ് കമ്പനി ഇതുവരെ വേറൊരു വണ്ടിയും ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ അത്യാവശ്യം തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു വണ്ടിയാണ് ഏതർ. ഒരു പെട്രോൾ വണ്ടി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഹോണ്ടയുടെ ആക്റ്റിവ. ഹോണ്ടയുടെ ആക്റ്റിവ ആ ഒരു മോഡൽ സെയിം ഇലക്ട്രിക്കിലേക്ക് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് മുഖ്താർ, വെൽക്കം ബാക്ക് ട്രാവൽ കിങ്. 2023 ഇന്ത്യൻ വിപണി പിടിച്ചെടുക്കാൻ പോകുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഹോണ്ടയുടെ ആക്റ്റീവ്. കഴിഞ്ഞ ദിവസം ഹോണ്ടയുടെ പ്രസിഡന്റ് അറ്റ്സുഷി ഒഗാറ്റയാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ഈ ഹോണ്ട ആക്റ്റീവയുടെ മെയിൻ പ്രത്യേകത, നമ്മൾ ഏതൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ 100-120 റേഞ്ച് ആയിരിക്കും കമ്പനി അവകാശപ്പെടുക. ആ ഒരു 120 കിലോമീറ്റർ കഴിഞ്ഞാൽ ആ ബാറ്ററി ഏകദേശം 4-5 മണിക്കൂർ ചാർജ് ചെയ്തതിന് ശേഷമാണ് പിന്നെ റണ്ണിങ് ആവുക. അതെല്ലാ വണ്ടിക്കും സ്വാഭാവികമാണ്. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തൊരു വണ്ടിയാണ് ബൗൺസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിൻ്റെ മെയിൻ പ്രത്യേകത രണ്ട് വിധത്തിലാണ് ഈ വണ്ടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക. അതായത് ബാറ്ററി അടക്കവും ബാറ്ററി ഇല്ലാതെ. ഇതിൻ്റെ രണ്ടിലും പ്രൈസിൽ വേരിയേഷൻ വരുന്നുണ്ട്. ബാറ്ററി അടക്കമുള്ളൊരു വണ്ടിക്ക് ഏകദേശം 100,000 രൂപേൻ്റെ താഴെയാണ് റേറ്റ് വരുന്നത്. ബാറ്ററി ഇല്ലാതെ വണ്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 45,000 രൂപയാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ ഈ ബാറ്ററി ഇല്ലാതെ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാപ്പിംഗ് സ്റ്റേഷൻ മുഖാന്തരം ബാറ്ററി എടുത്ത് യൂസ് ചെയ്യുക. അതിനൊരു നിശ്ചിത ചാർജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാം. അതുപോലെ തന്നെയാണ് ഈ ഹോണ്ട ആക്റ്റീവ നിങ്ങളെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് ബാറ്ററി അടക്കവും നിങ്ങൾക്ക് വണ്ടി പർച്ചേസ് ചെയ്യുക, അതുപോലെ തന്നെ ബാറ്ററി ഇല്ലാതെയും വണ്ടി പർച്ചേസ് ചെയ്യുക. ബാറ്ററി ഇല്ലാതെ വണ്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്വാപ്പിംഗ് സ്റ്റേഷൻ, അതായത് നമ്മുടെ ഈ പെട്രോൾ പമ്പ് പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പെട്രോൾ അടിച്ചിട്ടാണ് നമ്മൾ ഇന്ത്യ മൊത്തം കറങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ചാർജ് കഴിഞ്ഞാൽ അവിടെ സ്വാപ്പിംഗ് സ്റ്റേഷനുകളുണ്ടാകും. അവിടെ പോയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി അവിടേക്ക് വെച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് വേറൊരു ബാറ്ററി എടുത്ത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വണ്ടി റൺ ചെയ്ത് പോവാം. അങ്ങനത്തെ ഉള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഈ ഹോണ്ട ആക്റ്റീവ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അത് നല്ലൊരു സിസ്റ്റമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 2023 കൂടി നമ്മുടെ കയ്യിലേക്ക് ഏകദേശം ഹോണ്ട ആക്റ്റീവ ഇലക്ട്രിക് സ്കൂട്ടർ നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് എല്ലാവർക്കും ആ ഒരു വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം.